ചുറ്റും നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നാം മുകളിലേക്ക് നോക്കത്തുടങ്ങ. സ്വന്തം ഹാമിൽ കാര്യം പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ വർക്ക് പ്ലേസിൽ നാം എക്സലന്റ് ആയിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ആത്മനിറവ് നമുക്ക് പ്രാപിക്കുവാൻ കഴിയണം. ഇനി ദാനിയേലിനെ കുറിച്ച് ഒരു ചിന്ത ഞാൻ പറഞ്ഞ ശേഷം ആമേൻ അബസലയിലേക്ക് പ്രവേശിക്കുവാനായി ആഗ്രഹിക്കുന്നു. ദാനിയേൽ ചാപ്റ്റർ 5:11 ദാനിയേൽ 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ആമേൻ ആമേൻ രാജാവിനെ കുറിച്ച് ബേൽസസർ രാജാവിന്റെ ഭാര്യ രാജ്ഞി പറയുന്ന ഒരു കമന്റ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിക്കാമോ? നോക്കുക, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു മനുഷ്യൻ എവിടെയുണ്ട്? നമ്മുടെ രാജ്യത്തുണ്ടോ? ആത്മനിറവുള്ള ഒരു പയ്യൻ നമ്മുടെ രാജ്യത്തുണ്ടോ? ആത്മാവ് പ്രാപിച്ച ഒരു പുരുഷൻ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് അവൻ എങ്ങനെ രാജ്ഞി അറിഞ്ഞത്? ഇന്ന് പകൽക്കാലം ആത്മനിറവുള്ളവനെ ലോകം തിരിച്ചറിയും. അവൻ ഇന്ന് പകൽക്കാലം ആത്മനിറവുള്ളവനെ ലോകം തിരിച്ചറിയും. ഇന്ന് പകൽക്കാലം ദൈവത്തിനോ പ്രാപിച്ച ഒരുവനെ അവൻ ആർക്കും മൂടി വെക്കുവാൻ കഴിയത്തില്ല. അവൻ ഒരു സഭയ്ക്കും അവനെ ഒതുക്കുവാൻ കഴിയത്തില്ല. അവൻ ഒരു രാജ്യത്തിനും അവനെ ഒതുക്കുവാൻ കഴിയത്തില്ല. ഒരു ഭരണത്തിനും അവനെ ഒതുക്കി ഒരു മൂലക്കാക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആത്മനിറവുള്ളവനെ ദൈവം ഉയർത്തുമെന്നുള്ളത് ദൈവത്തിന്റെ മഹത്വം. ഈ ലോകത്തിന്റെ ശക്തിക്കൊന്നും ആത്മനിറവുള്ളവനെ ആവശ്യത്തിന് പകർക്കാൻ ഒതുക്കി വെക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആശ്രത ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. അവൻ രാജ്യത്തിലെ രാജാവിനെ ഭയപ്പെട്ടില്ല. അവൻ കാട്ടിലെ രാജാവിനെയും ഭയപ്പെട്ടില്ല. ദൈവത്തിന്റെ മഹത്വത്തിന് പകർക്കാലം ഒരിക്കൽ കൂടെ പറയുകയാണ്, ആത്മനിറവ് പ്രാപിച്ചത് കൊണ്ട് അവൻ രാജ്യത്തിലെ രാജാവിനെ ഭയപ്പെട്ടില്ല. അപ്പോൾ തന്നെ കാട്ടിലെ രാജാവിനെയും അവൻ ഭയപ്പെട്ടില്ല. സിംഹ കൂട്ടിനകത്തും അവൻ സുഖമായി കിടന്നുറങ്ങി. രാജാവിന്റെ കൽപ്പന ഉള്ളപ്പോഴും യെരൂശലേമിന് നേരെയുള്ള വാതിൽ തുറന്നു വെച്ചു അവൻ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഇതുവരെക്കാലം ആത്മനിറവ് ഉണ്ടെങ്കിൽ നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നീ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടും. അവൻ ദാനിയേൽ ഭയപ്പെട്ടില്ല. ഇതുവരെക്കാലം അവൻ രാജ്യത്തിലെ രാജാവിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ വിശുദ്ധനായി മുഴങ്ങിയതുപോലെ ഈ രാജ്യത്തും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. മൂന്നാമതായി സ്വന്തം ബസലേലിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നത് പുസ്തകം 31-ാം അധ്യായത്തിലെ 2-5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അതിങ്ങനെയാണ്, ബസലേലിനെ ദിവ്യാത്മാവിനാൽ അഭിഷേകം ചെയ്തെന്നാണ് പറയുന്നത്. അവൻ ദിവ്യാത്മാവിനാൽ അഭിഷേകം ചെയ്തപ്പോ എന്താ ഉണ്ടായത്? He became the excellent craftsman in gold, silver, wood. എന്നാ വായിക്കുന്നത്? അവൻ സ്വർണം, വെള്ളി, താമ്രം, മരം ഇങ്ങനെയുള്ള അവൻ കല ചെയ്യുന്ന ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാ ലോഹങ്ങളിലും മികച്ച ക്രാഫ്റ്റ്മാനായിട്ട് അവൻ എന്ത് ചെയ്തു? രൂപാന്തരപ്പെട്ടു. എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ. സ്വന്തം മനസ്സിലായോ? അവൻ പരിശുദ്ധാത്മാവ് വരുമ്പോ നമുക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാകും. സ്വന്തം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ എനിക്ക് തോന്നുന്നു അതിനകത്ത് അത് കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവൻ സ്പിരിറ്റ് ഫിൽഡ് ഡോക്ടർ വിൽ ട്രീറ്റ് ദ പേഷ്യന്റ് ബെറ്റർ. അവൻ ഒരു ആത്മനിറവുള്ള ഡോക്ടർ ഉണ്ടല്ലോ, അവൻ അവരുടെ അവൻ രോഗികളെ ഏറ്റവും നന്നായി ശുശ്രൂഷിക്കും. ദൈവത്തിന്റെ മഹത്വം എനിക്കറിയാം. നമ്മുടെ ആത്മനിറവുള്ള സഹോദരിമാരൊക്കെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അറിയത്തില്ല. കാശമല്ല, കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു പുഷ്പശിഷ്ണ ബ്ലഡ് എടുത്തിട്ട് അറിഞ്ഞില്ല, എപ്പോ എടുക്കാൻ ഒരു വേദനയില്ല. അപ്പൊ ഞാൻ പറഞ്ഞോളൂ, ഇതാണ് ആത്മനിറവുള്ള സഹോദരിമാര് സൂചി കൊണ്ട് വന്നിരിക്കും. സഹോദരിമാര് നിങ്ങൾ സൂചി വെക്കുമ്പോ ആരെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കാം. ആത്മനിറവുള്ള ഒരു സഹോദരി സൂചി വെച്ചാൽ സ്വന്തം അത് അറിയത്തില്ല. ഉറുപ്പ് കഴിക്കുന്നത് പോലെ ഒന്നും അറിയാനേ പോകുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ എഫിഷ്യന്റ് ആവും. സ്വന്തം വെറുതെ ഞാൻ പറയുന്നു, അവൻ ബസലേലിനെ ദൈവം ആത്മാവിനാൽ നിറച്ചപ്പോൾ
അവന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും എക്സലന്റ് ആണെന്ന് വായിക്കുന്നത്. നാം സ്തോത്രം ജോലി മാറി മാറി നോക്കുന്നത്, നാം ജോലി മടുക്കുന്നത്, നമ്മുടെ ജോലി നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവൻ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് ആത്മാ നിറവ് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങളെ, താഴത്തെ വാക്യം താഴെ നോക്കണം. എന്താണെന്നറിയാമോ? എ സ്പിരിറ്റ്ഫിൽ സ്റ്റുഡന്റ് വിൽ സ്റ്റഡി ബെറ്റർ. ആത്മനിറവുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഏറ്റവും ബെറ്ററായി സന്ദേശം കൂടെ വരാതെ പ്രാർത്ഥനയ്ക്ക് നല്ല പഠിക്കാനായി ട്യൂഷൻ വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് കരുതില്ല. ദൈവത്തിന്റെ മഹത്വം, ആരാധന അടക്കി ഇഷ്ടം, ആരാധന അടക്കി വെച്ച് കട്ട് ചെയ്ത് ട്യൂഷന് പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല അതേ കുറിച്ച്. സ്വന്തം ദൈവത്തിന്റെ മഹത്വം. പണ്ടൊക്കെ എനിക്കറിയാം, എന്റെ ജേഷന് ഒരു 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 ഗവൺമെന്റ് സർവീസ് ഒരു പരീക്ഷ ഉണ്ടാവും. ഞായറാഴ്ചയാണ് എന്റെ എന്റെ മൂത്ത സഹോദരൻ എന്റെ ഫാദറിന്റെ കാല് വീണ്. ഞാൻ ഒരിക്കലും മറക്കത്തില്ല, നിലവിളിച്ചു അപ്പച്ച, എന്റെ ഭാവി അപ്പച്ചൻ തകർക്കരുത്, ഞാൻ ആ ടെസ്റ്റ് എഴുതി എനിക്കെത്തി പി എസ് സി സർവീസിന്റെ ടെസ്റ്റ് എഴുതി എനിക്ക് ഗവൺമെന്റിന് ജോലി കിട്ടും, തകർക്കരുത്, ഈ ഡിഗ്രി ഒക്കെ എന്തിനാ വെച്ചിരിക്കുന്നത്? മോനെ പിടിച്ചിട്ട് അതിൽ പിതാവ് പറഞ്ഞു, ആരാധന മുടക്കിപ്പോയി, നീ ഏത് ഇന്റർവ്യൂ കൊടുത്ത് സ്വന്തം ജോലി കിട്ടിയാലും സ്വന്തം അത് നിനക്ക് സ്വന്തം ശുഭമായി തീരുകയില്ല, അതുകൊണ്ട് നീ പോകണ്ട. എന്റെ രക്ഷൻ സ്വന്തം ഇന്ന് ഏറ്റവും മത്സരമായ സ്വന്തം ഒരു ഗ്യാസ് സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ജോലികൾ ചെയ്യുന്നയാളാണ്. സ്വന്തം ഒരു കാര്യം മറന്നു പോകുന്നത് എവറേറ്റ്സ് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർ കമ്പനിയിൽ വലിയ ജോലിയിൽ എന്റെ ജ്യേഷ്ഠൻ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, സ്വതഹന്റെ ഈ ട്യൂഷന് വേണ്ടി നിന്റെ കുഞ്ഞുങ്ങളെ ആരാധന കട്ട് ചെയ്ത് പോകണം. മാത്സിൽ സ്വതഹന്റെ കുറവുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പെട്ടതോ ആത്മാ നിറവുണ്ടെങ്കിൽ സ്വതഹന്റെ ആത്മാ നിറവുണ്ടെങ്കിൽ പെരുക്കവും കിരിക്കലും ഒക്കെ ഏറ്റവും നന്നായിട്ടാണ്. പെട്ടെന്ന് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. അതിനുവേണ്ടി വലിയ പ്രയാസമൊന്നും വേണ്ട. എനിക്കറിയാം എന്റെ സഹോദരിയുടെ പുത്രിയെ ഒരു പക്ഷെ നിങ്ങൾക്ക് സ്വാമുവിന്റെ മകൾ സ്വതം ജെപ്സിൻ ആനസ് സാമുവേൽ അവൾ സ്വതം അമേരിക്കയിലെ സ്വതം അവളുടെ എം എസ് ഏകദേശം ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സ്വതം സാധാരണ ഒരു ഉപദേശത്തിന്റെ വീട്ടിൽ മലയാള മീഡിയത്തിലും പഠിച്ചു വളർന്ന ഒരു കുട്ടിയെ അസ്വതം അല്ലെങ്കിൽ ഈ അസ്വതം എന്നാൽ സ്വതം ഏറ്റവും ഉന്നതമായ നിലയിൽ റാങ്കിൽ അവളുടെ പേര് വന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അവളുടെ സ്വന്തം പഠനമൊക്കെ അവൾ പൂർത്തിയാക്കി. സ്വതം ഒരൊറ്റ സഹായമൊന്നും നടത്തിയിട്ടില്ല, ഒരു കൂട്ടായി മുടക്കിയിട്ടില്ല, സ്വന്തം പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ആത്മ നിറവുണ്ട്. അവളെ പറയാറുണ്ട്, അക്കളെ സ്വന്തം പരീക്ഷയിൽ ചെല്ലുമ്പോൾ ഒരുപാട് ടെൻഷനുമായിട്ടാണ് അവിടെ അന്യഭാഷയിൽ സംസാരിച്ച് അവന്റെ ചോദ്യത്തിന് ഉത്തരങ്ങൾ എഴുതുന്ന സ്വന്തം ദൈവം എനിക്ക് ഏറ്റവും മികവുള്ള റിസൾട്ട് നൽകിയിട്ടുണ്ട്. ഇതുപോലെ ഒരു കാര്യം മറന്നു പോകരുത്, ആത്മ നിറവെന്ന് പ്രാപിച്ച കുഞ്ഞുങ്ങളെ ആത്മാവിനെ പകർന്നിരിക്കുന്ന ഒരു കുട്ടിയും സ്വന്തം ക്ലാസ്സിൽ പുറകിൽ വരത്തില്ല. ആത്മാവുള്ള കുട്ടികൾ സ്വന്തം അവിടെ അവൻ ക്ലാസ് ഒന്നാമതായിരിക്കും. ആത്മാവിനെ പ്രാപിച്ചവരെ ദൈവം ദിവ്യാത്മാവിനെ നൽകുന്ന കർത്താവ്. വിശ്വാസി ഏറ്റവും അവൻ നന്നായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയി. തോന്നിയാൻ മറക്കാനായ സഹോദരന്മാർ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഏറ്റവും അവൻ മേത്തരമായ ഒരു സഭയാണ്. അംഗസംഖ്യയെ കുറിച്ചല്ല ഞാനിപ്പോൾ പറയുന്നു. തോന്നിയാമല സഭ, തോന്നിയാമല സഭയിലെ വിശ്വാസം എവിടെ പോയാൽ ആ സഭയ്ക്കും അവിടെയുള്ള ദൈവദാസൻ നിർണയുടെ അനുഗ്രഹമാണ്. നൂറിലധികം 109 പേരിൽ പോകേണ്ട
Praise God. So, we have a mission. We have a mission. We have a mission.